ഹലോ, വെൽക്കം ടു ഡൂഡിൽ ജോട്സ്. നമ്മുടെ വീടുകളിലൊക്കെ കോമണായി കിച്ചണിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇഞ്ചി. വീട്ടിൽ ആർക്കെങ്കിലും പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ വന്നാൽ വീട്ടിലുള്ള മുതിർന്നവർ പറഞ്ഞ് നമ്മൾ ഇഞ്ചിയുടെ കുറച്ച് ഗുണങ്ങളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഇവിടെ നമ്മൾ പറയുന്നത് ഇഞ്ചിയുടെ ചരിത്രവും അതിൻ്റെ പേരിഞ്ചി ഉത്ഭവവും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഔഷധ ഗുണങ്ങളുമാണ്. ഇന്ത്യക്കാരും അതുപോലെ തന്നെ പുരാതന ചൈനക്കാരും എല്ലാ രോഗങ്ങൾക്കും ഒരു ടോണിക് റൂട്ടായി കണക്കാക്കിയിരുന്ന ഇഞ്ചിയുടെ ചരിത്രം 5000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. മാരിടൈം തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്നാണ് ഇഞ്ചിയുടെ ഉത്ഭവം. എങ്കിലും മറ്റ് രാജ്യങ്ങളിൽ ഇഞ്ചി കൃഷി ചെയ്തതിൻ്റെ നീണ്ട ചരിത്രം തന്നെയുണ്ട്. ആദ്യകാലത്ത് തന്നെ ഇഞ്ചി ഇന്ത്യയിൽ നിന്ന് പുരാതന റോമിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടു. റോമൻ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിന് ശേഷം കിഴക്ക് നിന്ന് സുഗന്ധവ്യഞ്ജന വ്യാപാരം അറബികൾ ഏറ്റെടുത്തു. മറ്റ് പല സുഗന്ധവ്യഞ്ജനങ്ങളെയും പോലെ ഇഞ്ചി വിലയേറിയതായി. ഏഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ആദ്യകാല സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് ഇഞ്ചി. ചൈന, പുരാതന ഗ്രീസ്, റോം, മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിൽ മെഡിക്കൽ പാചക ആവശ്യങ്ങൾക്കായി ഇത് വിലമതിക്കുന്നു. റോമുകാർക്കിടയിൽ ഇത് വിലയേറിയ ഒരു സുഗന്ധവ്യഞ്ജനമായിരുന്നു. അതിനാൽ തന്നെ ഇതിനെ സമ്പത്തിൻ്റെ പ്രതീകമായി അവർ കണക്കാക്കുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമമായ ജിഞ്ചർ എന്നത് മധ്യ 14-ാം നൂറ്റാണ്ടിൽ പഴയ ഇംഗ്ലീഷ് പദമായ ജിഞ്ചിഫറിൽ നിന്നും മധ്യകാല ലാറ്റിൻ പദമായ ജിഞ്ചിബറിൽ നിന്നും ഗ്രീക്ക് പദമായ ജിഞ്ചിബറിൽ നിന്നും പ്രാകൃത് പദമായ സിംഗാബരിയിൽ നിന്നും സംസ്കൃത പദമായ ശൃംഗവേരത്തിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു. ഹോ, എന്താല്ലേ! അതുപോലെ തന്നെ ഈ സംസ്കൃത പദം മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും എടുക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. പിന്നെ ഇനി ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ. ചർമ്മ സംരക്ഷണത്തിനും ഓക്കാനം, പേശികളിലെ വേദന, ദഹനം, പനി, ചുമ, ജലദോഷം തുടങ്ങി പല രോഗങ്ങൾക്കും നാം ഇഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ നിന്നും ഇഞ്ചി പെറുക്കി കളയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനത്തെയാണ് നമ്മളിങ്ങനെ ഒതുക്കി വയ്ക്കുന്നത് എന്ന് ഓർത്തോളണേ. താങ്ക് യു.